ഹായ്, ഞാൻ ഡോക്ടർ കമൽ മാധവ്. ഞാനൊരു ഹോമിയോപ്പതി കോസ്മെറ്റോളജിസ്റ്റാണ്, അതേപോലെ തന്നെ ഒരു ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ ആൾക്കാരും പൊതുവേ പറയുന്നൊരു കാര്യമാണ് പ്രോട്ടീൻ പൗഡർ. ഒരാൾക്ക് കുറച്ച് മസിലും അതേപോലെ തന്നെ ബോഡി ഒന്ന് ഫിറ്റായി കഴിഞ്ഞാൽ അത് പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ചിട്ടാണ് എന്ന് ജിമ്മ് പോകുന്ന ഒരാളടുത്ത് അധികം ആൾക്കാരും പറയുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പം നോർമലി നമ്മളിപ്പോൾ ഒരു മെലിഞ്ഞ ഒരാളാണെങ്കിൽ ആ മെലിഞ്ഞ ഒരാൾക്ക് പല ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്കറിയാൻ പതിയും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആയിട്ട് വരുന്ന രണ്ട് പ്രധാന ഇതാണ്, ഒന്ന് മരാസ്മസ്, ഒന്ന് കാഷ്വാക്ക. ഓക്കെ, അത് ഭയങ്കരമായിട്ട് മാസിയേഷൻ ഉണ്ടാവും, മീൻസ് വല്ലാതെ മെലിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ എല്ലാ ആൾക്കാർക്കും ഉള്ള ഒരു തോന്നലാണ് ഈ മെലിഞ്ഞ ഒരാൾ ഒരിക്കലും തടിക്കില്ല, അതൊരു പാരമ്പര്യമായിട്ട് കരുതുന്നുണ്ട്. അതേപോലെ തന്നെ തടിച്ചൊരാൾ അത് പാരമ്പര്യമായിട്ട് ഉപ്പ അല്ലെങ്കിൽ എല്ലാവരും തടിച്ചത് കൊണ്ട് ഞാനും തടിക്കും. മെലിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ളവർ എല്ലാവരും മെലിഞ്ഞിട്ടാണ്, അതുകൊണ്ട് ഞാനും മെലിയാൻ കാരണമാവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്താണ് ബോഡി ഡെഫിഷ്യൻ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബോഡിയിൽ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ആ ബോഡി ടോൺ ചേഞ്ച് വരില്ല. അപ്പോൾ ആ ബോഡി ടോൺ ചേഞ്ച് വരണമെങ്കിൽ നമ്മൾ എന്താണ് ഡെഫിഷ്യൻസി എന്ന് നമ്മൾ മനസ്സിലാക്കി അത് കൊടുക്കണം. അപ്പോൾ ജിമ്മിൽ കളിക്കുന്ന അധികം ആൾക്കാരും ചിലപ്പം മെലിഞ്ഞൊരാൾ തടിക്കുന്നത് എങ്ങനെയായിരിക്കാം? അപ്പോൾ അവർ വെറും ഫിസിക്കൽ വർക്കൗട്ട്സ് മാത്രം കൊണ്ട് അവരെ ബോഡി ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അവർക്ക് എന്ത് വേണം? പ്രോട്ടീൻ കൊടുക്കണം. അപ്പം അത് രണ്ട് ടൈപ്പായിട്ടാണ് നോർമലി നമ്മളെല്ലാവരും ചെയ്യാറ്. ഒന്ന് മാസ് ഗെയിനേഴ്സ്, പിന്നെ അതേപോലെ തന്നെ രണ്ടാമത് വേ പ്രോട്ടീൻസ്. അപ്പോൾ മാസ് ഗെയിനേഴ്സ് ആണ് നോർമലി ലീൻ ബോഡി മാസിനുള്ള ആൾക്കാർക്ക് പൊതുവേ കൊടുക്കാറ്. ഈ മാസ് ഗെയിനേഴ്സ് എപ്പോഴും നമ്മളെ അപ്പറ്റൈറ്റ് ഇൻക്രീസ് ചെയ്യും, വിശപ്പ് കൂട്ടും, അതേപോലെ തന്നെ നമ്മളെ ബോഡിയിൽ ഫാറ്റ് കണ്ടൻറ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കും. അതുകൊണ്ട് തന്നെ മെലിഞ്ഞൊരാൾ തടിക്കാനുള്ളൊരു കാരണമാവും. പക്ഷേ നമ്മളെ ഏറ്റവും വലിയ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ കുറേ പ്രോട്ടീൻ മീൻസ് മാസ് ഗെയിനേഴ്സ് എടുത്തെന്ന് വിചാരിച്ച് നമ്മൾ തടിച്ചു വരണം എന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല ഫിസിക്കൽ വർക്കൗട്ട്സ്, ഇപ്പം സപ്പോസ് ഒരു ബൈസെപ്സിന് 5 കിലോ രണ്ട് സൈഡിലിട്ട് ബാർബൽ ചെയ്യുന്ന ഒരാൾക്ക് 10 കിലോ അടിക്കണം എന്നുണ്ടെങ്കിൽ ദേ നീഡ് എനർജി. ഈ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ 10 കിലോ അടിക്കാൻ കഴിയുള്ളൂ. അപ്പം ആ എനർജി അവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സംതിങ് ഷുഡ് ബി ഗിവൺ, അവർക്ക് എന്തെങ്കിലും എനർജൈസർ കൊടുക്കണം. അതിനെയാണ് നമ്മൾ പ്രോട്ടീൻ. ഇനി നോർമലി മാസ് ഗെയിനേഴ്സിൽ വരുന്ന ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ വരാൻ ചാൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കാവും അധികം ആൾക്കാർ ജിമ്മിൽ വരുന്നവരോട് വാട്ടർ ഇൻടേക്ക്, വെള്ളം നല്ലോണം കുടിക്കാൻ പറയാറുണ്ട്. അപ്പം വാട്ടർ ഇൻടേക്ക് കൂട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും അതിപ്പോൾ കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ പ്രശ്നം നിങ്ങൾ ജിമ്മിൽ പോയി പ്രോട്ടീൻ എടുത്താൽ മാത്രം വരുന്നൊരു കാര്യമല്ല, ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും മീൻസ് അതിപ്പം നിങ്ങൾ റെഗുലറായി ബീഫ്, ചിക്കൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോൺസ് ഉണ്ടാവുക. ചിലപ്പോൾ ഓക്സിലേറ്റ് ആയിരിക്കാം, ചിലപ്പം കാൽഷ്യം സ്റ്റോൺസ് ആയിരിക്കാം, പല ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ വാട്ടർ ഇൻടേക്ക് കൂട്ടുമ്പോൾ യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ്ഡ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണോ കിട്ടേണ്ടത് ബോഡിക്ക് എനർജിയും കിട്ടും, നിങ്ങൾക്ക് ബോഡിയിൽ ചേഞ്ചസ് വരും.